ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 25:28. ഏശാവിൻ്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട് ഇസാക്ക് അവനെ സ്നേഹിച്ചു, റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. ഒരേ വീട്ടിൽ തന്നെ അപ്പൻ ഒരു മകനെയും അമ്മ മറ്റൊരു മകനെയും കൂടുതൽ സ്നേഹിക്കുക. പല ഭവനങ്ങളിലും കാണുന്ന ഒരു രീതിയാണ് ഇത്. ഇതിനു പുറകിൽ കേവലം ലൗകിക ജഡീക ചിന്തകളാണെന്നതാണ് സത്യം. ഇത്തരം രീതികൾ ആ കുടുംബത്തിലെ സമാധാനം തകർക്കും എന്നത് പ്രത്യേകിച്ചും പഠനമോ കണക്കുകൂട്ടലുകളോ ഒന്നും നടത്താതെ ഏതൊരാൾക്കും സാമാന്യഗതിയിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇതിന് പ്രത്യേകം ബുദ്ധിവൈഭവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ചുരുക്കം. ഇവിടെ അപ്പനായ ഇസാക്കിന് വേട്ടയിറച്ചിയോടും അത് കൊണ്ടുവരുന്ന മകനോടുമുള്ള ഇഷ്ടം അവനെ ധാരാളമായി അനുഗ്രഹിക്കാൻ പ്രേരിപ്പിച്ചു. പക്ഷേ ഇത് മനസ്സിലാക്കിയ അമ്മയായ റിബേക്ക താൻ സ്നേഹിക്കുന്ന ഇളയ മകനായ യാക്കോബിനെ അപ്പൻ മൂത്ത മകന് കൊടുക്കുന്ന അനുഗ്രഹം ഉപായത്തിൽ തട്ടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്രകാരം സംഭവിക്കുന്നു. താൻ ചതിക്കപ്പെട്ടത് അറിഞ്ഞ് ജ്യേഷ്ഠനായ ഏശാവ് അനുജനായ യാക്കോബിനെ വകവരുത്താൻ ആലോചിക്കുന്നു. ജ്യേഷ്ഠനെ ചതിച്ചതിലുള്ള കുറ്റബോധവും പ്രാണഭയവും കൊണ്ട് യാക്കോബ് അവിടെ നിന്നും പുറപ്പെട്ടു പോകുന്നു. ചുരുക്കത്തിൽ ആ കുടുംബം ഛിദ്രമാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇവിടെ കാണുന്ന മറ്റൊരു പ്രത്യേകത, സമാനമായ ഒരു പാരമ്പര്യം ഇസാക്കിൻ്റെ ബാല്യകാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വേർപിരിയലിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പരമ്പരാഗതമായി ചില സ്വഭാവങ്ങളും രീതികളും കടന്നുവരുന്നതും പിടിമുറുക്കുന്നതും നാം വിശദമായി തന്നെ ചിന്തിച്ചിരുന്നു. ഇവിടെയും സമാനമായ ഒരു അനുഭവം ഇസ്മായിലിൻ്റെയും ഇസാക്കിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നതായി ഉൽപ്പത്തി 16:21 അധ്യായങ്ങൾ ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാകും. 16 അധ്യായത്തിൽ സാറായുടെയും അബ്രഹാമിൻ്റെയും സ്വന്തം പദ്ധതി പ്രകാരം ദാസിയായ ഹാഗറിൽ നിന്നും ഇസ്മായേൽ ജനിച്ചപ്പോൾ ഹാഗറിനെയും ഇസ്മായേലിനെയും അബ്രഹാം സ്നേഹിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ സാറയ്ക്ക് ഹാഗറിൻ്റെ രീതികൾ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാഗർ ഗർഭം ധരിച്ചപ്പോൾ തന്നെ അവളെ പുറത്താക്കാൻ സാറ ഒരു ശ്രമം നടത്തി. ഈ ആവശ്യം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാമിന് അതിനോട് താൽപ്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്രഹാം പറഞ്ഞു, വാക്യമാറ് അവിടെ നാം പ്രകാരം വായിക്കുന്നു, നിൻ്റെ ദാസി നിൻ്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തുകൊള്ളുക എന്ന്. ഇതുപ്രകാരം തന്നെ സാറ പ്രവർത്തിച്ചു. എങ്കിലും നമുക്കറിയാം യഹോവയായ ദൈവം ഇടപെട്ടതുകൊണ്ട് ഹാഗർ തിരികെ വന്നു എന്ന്. എന്നാൽ 21 അധ്യായത്തിൽ ഇസാക്കിൻ്റെ ജനനശേഷം വീണ്ടും ഹാഗറിനെയും ഇസ്മായേലിനെയും പുറത്താക്കണമെന്ന ആവശ്യം സാറ ഉന്നയിക്കുന്നു. ഇപ്പോൾ ഇസ്മായേൽ ശരിയല്ല, അവൻ പരിഹാസിയാണ് എന്നതായിരുന്നു സാറയുടെ പരാതി. ഇവിടെ സാറയുടെ രീതികളിൽ തനിക്കുള്ള അതൃപ്തി അബ്രഹാം വ്യക്തമായി പ്രകടിപ്പിക്കുന്നു. കാരണം ഇസ്മായേലിനെ തൻ്റെ ആദ്യജാതൻ എന്ന നിലയിൽ അബ്രഹാം സ്നേഹിച്ചിരുന്നു എന്നത് തന്നെ. ഇതിനുള്ള തെളിവുകളാണ് 1:17-18 പ്രകാരം നാം വായിക്കുന്നു, ഇസ്മായേൽ നിൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള മറുപടി. ഈ വാക്യം മറ്റൊരു സന്ദർഭവുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചിരുന്നു. 2:21-11 തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. അനിഷ്ടമെന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം യാറ എന്നാണ്. ഇതിനർത്ഥം കഠിനമായ അസന്തുഷ്ടി, ദുഃഖം, ദുഃഖത്തോടുകൂടിയ കോപം എന്നൊക്കെയാണ്. ഇത്തരത്തിൽ അബ്രഹാമിന് അസന്തുഷ്ടിയോ കോപമോ ഒക്കെ ഉണ്ടാകാൻ കാരണം അബ്രഹാം ഇസ്മായേലിനെ സ്നേഹിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. തൻ്റെ മകൻ നിമിത്തം എന്ന പ്രയോഗം ഇത് വ്യക്തമാക്കുന്നു. എന്നാൽ സാറ വ്യക്തമായും സ്നേഹിച്ചത് രണ്ടാമത്തെ മകനെന്ന് വിശേഷിപ്പിക്കാവുന്ന
ഇസാക്കിനെയായിരുന്നു. പിതാവ് ജ്യേഷ്ഠനെയും മാതാവ് അനുജനെയും സ്നേഹിക്കുന്ന ഒരു പാരമ്പര്യം അന്ന് മുതലേ ആ കുടുംബത്തിൽ കടന്നുകൂടി. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ തന്നെ ഇവിടെയെല്ലാം സാത്താൻ്റെ ഒളിയമ്പുകൾ പ്രവർത്തിക്കുന്നു, അവ പരമ്പരാഗതമായി കടന്നു വരുന്നു എന്നുള്ള വസ്തുത വീണ്ടും മറനീക്കി പുറത്തു വരുന്നു. ഈ രീതികളെല്ലാം എങ്ങനെ കടന്നു വരുന്നു എന്ന് കഴിഞ്ഞ ദിവസം വിശദമാക്കിയത് കൊണ്ട് തന്നെ വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ സാത്താൻ ഇതെല്ലാം അവസരത്തിനൊത്ത് ഉപയോഗപ്പെടുത്തുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് പറ്റില്ല, അഥവാ നാം അറിയാതെ പോകാൻ ഇടവരരുത്. അറിയണം എന്ന് പറയാൻ കാരണം ഇന്നും പല കുടുംബങ്ങളും ഇത്തരം സാത്താന്യ തന്ത്രങ്ങൾ മൂലം ശിഥിലമാക്കപ്പെടുന്നു. സാത്താൻ ഇവിടെ തലമുറകളിൽ കൂടി മറ്റൊരു പദ്ധതി കൂടെ നടപ്പിലാക്കി. വാഗ്ദത്ത സന്തതിയെയും വാഗ്ദത്ത ജനത്തെയും എതിർക്കുന്ന ഒരു കൂട്ടത്തെ തന്നെ വിവിധ തലമുറകളിലൂടെ സാത്താൻ സൃഷ്ടിച്ചെടുത്തു, അഥവാ രൂപപ്പെടുത്തിക്കൊണ്ടുവന്നു. ആദ്യത്തെ വേർപിരിയലിൻ്റെ, അതായത് അബ്രഹാമും ലോത്തും വേർപിരിഞ്ഞ് ആ വേർപിരിയലിൻ്റെ ഉൽപ്പന്നം എന്ന രീതിയിൽ ലോത്തിൽ നിന്നും പെൺമക്കളിൽ നിന്നും മോവാബ്യരും അമോന്യരും സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്താൽ ശപിക്കപ്പെട്ടവരായി ഇവർ മാറി. തുടർന്ന് വന്ന ഇസ്മായേലിലെ സന്തതി പരമ്പരകളും ഇപ്പോഴത്തെ സഹോദരങ്ങളിൽ മൂത്തവനായ ഏശാവിൻ്റെ സന്തതി പരമ്പരകളുമെല്ലാം ഒരുമിച്ച് വാഗ്ദത്ത ജനമായ ഇസ്രായേലിനെതിരെ നീങ്ങുന്ന കാഴ്ച തുടർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ നാം കാണുന്നു. ഇസ്മായേലിൻ്റെ സന്തതി പരമ്പരകൾ ഏശാവുമായും ഏശാവിൻ്റെ സന്തതി പരമ്പരകളുമായും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. 28:9 നാം ഇങ്ങനെ വായിക്കുന്നു: ഏശാവ് ഇസ്മായേലിൻ്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിൻ്റെ മകനായ ഇസ്മായേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെയും വിവാഹം കഴിച്ചു. കൂടാതെ ഇവരോടുകൂടെ അബ്രഹാമിൻ്റെ വെപ്പാട്ടിയായിരുന്ന കെതൂറയിൽ നിന്നും ജനിച്ച മിദ്യാൻ്റെയും മെദാൻ്റെയുമൊക്കെ സന്തതി പരമ്പരകളായ മിദ്യാന്യരും മേദ്യരുമൊക്കെ ചേർന്ന് വാഗ്ദത്ത ജനമായ ഇസ്രായേലിനെ നിരന്തരം ഉപദ്രവിക്കാനുള്ള പദ്ധതികൾ സാത്താൻ ഒരുക്കിക്കൊണ്ടിരുന്നു. നമുക്ക് മടങ്ങി വരാം. മാതാപിതാക്കളുടെ മക്കളോടുള്ള പക്ഷപാതപരമായ സ്നേഹത്തിൻ്റെ അനന്തരഫലങ്ങളാണ് നാം ഇപ്പോൾ കണ്ടത്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാൻ നാം ഒരിക്കലും അവസരം കൊടുക്കരുത്. സ്വാഭാവികമായും മക്കൾ തമ്മിൽ പല കാര്യങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷേ അതിന് സന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നത് വളരെ സമചിത്തതയോടും പക്ഷപാതരഹിതവുമായിട്ടായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഇത്തരം വ്യവഹാരങ്ങളെക്കുറിച്ച് പറയുന്നത് സഭയായിട്ട് മൂപ്പന്മാരായിട്ട് വ്യവഹാരങ്ങളെ തീർക്കാൻ കഴിവുള്ളവരെ കണ്ടെത്തി അവർ മൂലം പരിഹാരം ഉണ്ടാക്കണം എന്നാണ്. 1 Corinthians 6:4-5 പറയുന്നു: എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? അതായത് സഭ നിശ്ചയിക്കുന്നവരായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്ന് ചുരുക്കം. മാത്രമല്ല, സഹോദരന്മാർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന ജ്ഞാനികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം, നിങ്ങളവരെ കണ്ടെത്തണം എന്നും അപ്പോസ്തലൻ ബുദ്ധി ഉപദേശിക്കുന്നു. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളിൽ മാതാപിതാക്കൾ തമ്മിലും മക്കൾ തമ്മിലും മക്കളും മാതാപിതാക്കളും തമ്മിലുമുള്ള ബന്ധങ്ങൾ എപ്പോഴും സുതാര്യവും സ്നേഹത്തോടു കൂടിയതും സമത്വവും സന്തുലിതാവസ്ഥയും ഉള്ളതും ആയിരിക്കണം. ഈ രീതിയിൽ ബന്ധങ്ങൾ ക്രമീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ, വഴി നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, കുടുംബ ബന്ധങ്ങളിൽ പരസ്പരം സ്നേഹവും സമത്വവും നിലനിർത്തുവാനും പക്ഷപാതവും കയ്പും ഇല്ലാതിരിക്കുവാനും എല്ലായ്പ്പോഴും അടിയങ്ങളെ സഹായിക്കണമേ. ദുഷ്ടൻ്റെ ഉപായങ്ങളൊന്നും ഞങ്ങളുടെയോ ഞങ്ങളുടെ സന്തതി പരമ്പരകളുടെയോ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുവാൻ ഇടവരരുതേ കർത്താവേ. അത്തരത്തിലുള്ള ഒരു അവകാശങ്ങളും അധികാരങ്ങളും ശത്രുവായ സാത്താനെ ഞങ്ങളുടെ മേൽ പറയാൻ ഇടയാകാതെ വണ്ണം അടിയങ്ങളെ
അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നിയന്ത്രിച്ച് വഴി നടത്തണമേ കർത്താവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. Thank you.